നമസ്കാരം, എൻ്റെ പേര് രാധിക ബിജു. ഞാനൊരു ഭരതനാട്യം ഡാൻസറാണ്. സ്കൂൾ നടത്തുന്നുണ്ട്. സ്കൂളിൻ്റെ പേര് പാദമുദ്ര സ്കൂൾ ഫോർ ഭരതനാട്യം. മാർത്തള്ളി മുന്നേക്കൊള്ളാല എന്ന സ്ഥലത്താണ് എൻ്റെ ഡാൻസ് സ്കൂളുള്ളത്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ബാംഗ്ലൂരാണ്. അപ്പോൾ എൻ്റെ ഡാൻസ് പഠനവും ഒക്കെ ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു. മാർത്തള്ളി ഭാഗത്ത് തന്നെയായിരുന്നു താമസവും ഡാൻസ് പഠിത്തവും ഒക്കെ. ഞാൻ അഞ്ച് വയസ്സിൽ തുടങ്ങിയതാണ് ഡാൻസ് പഠിക്കൽ. അത് ഹേമലത പ്രകാശ്, ഗുരു ഹേമലത പ്രകാശ്, ഡയറക്ടർ ഓഫ് ശ്രുതിലയ മാമിൻ്റെ അടുത്ത് നിന്നാണ് ആദ്യം പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ അവിടെ ആയിരുന്നു എൻ്റെ ബേസിക്സ് പഠിച്ചതും ഒക്കെ. പിന്നെ മാമിൻ്റെ അടുത്ത് നിന്ന് മാം കല്യാണം കഴിഞ്ഞ് സെറ്റിലായി, യു എസിൽ സെറ്റിലായപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് മീര വിശ്വനാഥൻ പറഞ്ഞ മാമിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ മീര വിശ്വനാഥൻ മാമിൻ്റെ അടുത്തായിരുന്നു എൻ്റെ അടുത്ത് എക്സാം എഴുതിയത്. അതായത് നമ്മുടെ കർണാടക ബോർഡ്, സെക്കൻഡറി ബോർഡ് നടത്തുന്ന എക്സാംസ് ഉണ്ട് ഡാൻസിൻ്റെ. അതിൽ ഞങ്ങൾക്ക് മൂന്ന് ലെവൽ ഓഫ് എക്സാംസ് ഉണ്ട്, ജൂനിയർ, സീനിയർ, വിദ്വത്. മീര വിശ്വനാഥൻ മാമിൻ്റെ അടുത്തായിരുന്നു ഞാൻ ആദ്യത്തെ ജൂനിയർ എക്സാം കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അവിടെ നിന്നും ഞാൻ ഇനിയൊരു ടീച്ചറുടെ അടുത്തേക്ക് പോയി. അത് ആ ഗുരുവിൻ്റെ പേര് ശ്രീമതി നീല ജയരാമൻ. മാമിൻ്റെ അടുത്ത് നിന്നായിരുന്നു പിന്നെ ഞാൻ എൻ്റെ സീനിയർ എക്സാം, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ വിദ്വത്ത് എക്സാമും പിന്നെ അരങ്ങേറ്റവും ഒക്കെ ചെയ്തത്. അരങ്ങേറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു മാർഗം, ഒരു കംപ്ലീറ്റ് മാർഗം. നമ്മൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ ചെയ്യുക, ലൈവായിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ അരങ്ങേറ്റം എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ അരങ്ങേറ്റം നീല ജയരാമൻ മാമിൻ്റെ അടുത്ത് നിന്നായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 8-10 വർഷമായി. അതുവരയ്ക്കും പഠിപ്പിക്കുമായിരുന്നു, പക്ഷെ ആസ് എ സ്കൂൾ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് സാധാരണയായിട്ട് വരുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുമായിരുന്നു, പക്ഷെ പ്രൊഫഷണലായിട്ട് ഒരു 10 വർഷമായിട്ടാണ് ഡാൻസ് സ്കൂൾ നടത്തുന്നത്. പിന്നെ ഞാൻ ഒരു ദൂരദർശൻ ബി ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഇൻ ബാംഗ്ലൂർ, ഔട്ട്സൈഡ് ബാംഗ്ലൂർ. അപ്പോൾ നൃത്യ വിലാസിനി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്, ഭിലായി എന്ന്. അവിടെ ഐഡ പറഞ്ഞൊരു ഗ്രൂപ്പ് ആൾക്കാർ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് തന്നതാണ് ഈ നൃത്യ വിലാസിനി എന്ന് പറയുന്നൊരു ടൈറ്റിൽ.
ഡാൻസ് എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ കൂടെ തന്നെ, അതായത് ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഈ ഡാൻസ് ഉണ്ട് കൂടെ. എല്ലാ പ്രോഗ്രാംസിനും എന്തിനാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നമ്മളെപ്പോഴും ഡാൻസിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. സോ ഡാൻസ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പഠിച്ചത്, ഞാൻ ഡിഗ്രി ചെയ്തത് ക്രൈസ്റ്റിലായിരുന്നു, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എടുത്ത്. പക്ഷേ കല്യാണം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. സോ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആ ഡാൻസിൽ. സോ ഹസ്ബൻഡ് പറഞ്ഞു ഡാൻസായിട്ട് എന്ത് വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്തോളൂ, കംപ്ലീറ്റ് സപ്പോർട്ടാണെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിലാണ് ഈ ഡാൻസ് ഞാൻ ഇത്രയും പ്രൊഫഷനായിട്ട് എടുക്കാൻ കാരണം. എത്രത്തോളം ഫാമിലി സപ്പോർട്ടുണ്ടോ അതുപോലെ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അതിലേറ്റവും രണ്ട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ എപ്പോഴും എൻ്റെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണ, റാണി രാജ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സുഹൃത്തുക്കൾ എപ്പോഴും എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കണ. സോ അവരും ഒരുപാട് എൻ്റെ വളർച്ചയ്ക്ക് അവരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ മലയാള മനോരമയുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാംസ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മലയാള മനോരമ പേപ്പർ അവർ നടത്തിയ പ്രോഗ്രാംസ് ആയിരുന്നു അത്. അപ്പോൾ അത് രണ്ട് വർഷം എനിക്ക് അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ഒരു 1.5 മണിക്കൂർ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കർണാടക ബോർഡ് എക്സാംസ് നടത്തുന്നുണ്ട്. അതിൽ ജൂനിയർ സീനിയർ വിദ്വത് എക്സാംസിൻ്റെ എക്സാമിനറായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എൻ്റെ ഒരു ഡാൻസ് ഫീൽഡിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായ കാര്യങ്ങളാണ്. അത് കൂടെ കുറേ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നൃത്തത്തിലേക്ക് വരാനുള്ളത് മെയിൻ കാരണം എൻ്റെ അമ്മയാണ്. കാരണം അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അമ്മ ചെറുതിൽ അമ്മയ്ക്ക് ഡാൻസും പാട്ടും ഒക്കെ പഠിക്കണമെന്ന്. പക്ഷെ അമ്മയ്ക്ക് അത് സാധിച്ചില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആഗ്രഹമായിരുന്നു ഞാൻ ഡാൻസോ പാട്ടോ എന്തിലെങ്കിലും വരണം, അതൊരു പ്രൊഫഷനായി എടുക്കണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് എന്നെ ഡാൻസിന് കൊണ്ടുപോയി ചേർത്തതും. ഡാൻസിന് എന്ത് സപ്പോർട്ട് എന്ത് ചെയ്യേണ്ടി വന്നാലും അമ്മ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിന് കൊണ്ടുപോകുക, എത്ര ദൂരത്തേക്കാണെങ്കിലും എങ്ങനെയായാലും അമ്മയും അച്ഛനും അതിന് റെഡിയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം കാരണമായിരുന്നു ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. എല്ലാ കുട്ടികളെ പോലെ എനിക്കും വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതാകുമ്പോൾ. അവർ പറയണു പോണു ക്ലാസ്സിന് ചെയ്യണു, സ്കൂളിൽ ഡാൻസ് സ്റ്റേജ് കയറി കളിക്കാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള പോലെ ഞങ്ങളും കയറണു ചെയ്യണു. പക്ഷേ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്കായിട്ട് തന്നെ എനിക്ക് തോന്നാൻ തുടങ്ങി എനിക്കിതൊരു, അതായത് പ്രൊഫഷൻ അല്ല, പക്ഷെ എനിക്ക് ഡാൻസിൽ കുറച്ചും കൂടി പഠിക്കണം, മുമ്പോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹം തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഭരതനാട്യം കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം നമ്മുടെ എക്സാംസ് ജൂനിയർ സീനിയർ വിദ്വത്ത് എന്ന 3 ലെവൽ എക്സാംസ് എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ എം എ ചെയ്തു കലൈ കാവേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. സോ മാസ്റ്റേഴ്സും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഹയർ സ്റ്റഡീസിന് താല്പര്യമുണ്ട്, അത് നടക്കുമോ ഇല്ലയെന്നറിയില്ല. ഒരു PhD എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളും മൗനാനുരാഗത്തിൻ ലോലഭാവം. പൊഴിഞ്ഞിട്ടും എന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം.